ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ചൈനയുടെ ചില കുരുക്കുമാലകൾ വന്നെന്ന് പറയുന്നത് റെയിൽവേ പ്രോജക്റ്റിൽ. ഇപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ ചൈന ഇന്ത്യയിൽ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ബിൽഡ് ചെയ്യാനൊക്കെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചൈന ഇത് 2014 പണിയാണ്, ഇന്ത്യക്ക് പണി കൊടുക്കാൻ വേണ്ടി ഒരു റെയിൽവേ പ്രോജക്റ്റ് മതി ടിബറ്റിൽ, അതായത് ലാസ ടിബറ്റ്. അപ്പോൾ ഈ ചൈനയിൽ നിന്ന് ടിബറ്റിലോട്ട് ഡയറക്റ്റ് റൂട്ട് ട്രെയിനുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഈ റെയിൽവേ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് 4 മണിക്കൂർ എടുക്കുന്ന ആംസിന് അവിടെ നിന്ന് വരാം. ബട്ട് ഈ റെയിൽവേ ലൈൻ പണിയോടെ വെറും 2 മണിക്കൂറും കൊണ്ട് അവർ ആംസും സോൾജിയേഴ്സും എല്ലാം മൊത്തത്തിൽ. ഇപ്പം 2014 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേ കൂട്ട് അരുണാചൽ പ്രദേശിലും ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചൈന. ബട്ട് ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ചൈന എക്കണോമിക് കോറിഡോറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യം പറയുന്നത് ഗദ്ദാർ പോർട്ട്. ഗദ്ദാർ പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡീപ് സീ പോർട്ടാണ്. അപ്പം നമുക്ക് പെട്രോളിയം എനർജി പ്രോഡക്ട്സ് എല്ലാം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പം ചൈന ചെയ്ത പണി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ഫണ്ട് ചെയ്തു, പാകിസ്ഥാനെ ഫണ്ട് ചെയ്ത് അവരുടെ കൂടെ ചേർന്നു. ഇനിയിപ്പം ഒരു റോഡുണ്ടാക്കി, റോഡ് ഉണ്ടാക്കിയിട്ട് അപ്പം ഇവർക്ക് ആഫ്രിക്ക യൂറോപ്പ് എന്നുള്ള കൺട്രീസിനൊക്കെ അസസ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഈ ഇന്ത്യൻ ഓഷനിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചുറ്റിപ്പോണം. പക്ഷേ ഇത് അവർക്ക് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലൂടെ ഒരു റോഡ് നിർമ്മിക്കും, അത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയും. അപ്പം അവർക്ക് ഈ ഗുഡ്സും സർവീസും ഒക്കെ ഈ നമ്മുടെ ഗദ്ദാർ പോർട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആഫ്രിക്ക യൂറോപ്പിലോട്ട്. അപ്പം അവർക്ക് ട്രേഡും കാര്യങ്ങളും ഒക്കെ നടത്താൻ എളുപ്പമായി. ഇതൊരു പോയിന്റ്. പ്ലസ് രണ്ടാമത്തെ ഇന്ത്യക്ക് പാരായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ പി ഒ കെയിലൂടെ ഈ റോഡ് പാസ് ചെയ്യുന്നു. പി ഒ കെ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ. അപ്പം അവിടെ ഒരു ബലോചിസ്ഥാൻ എന്ന് പറഞ്ഞു, അവിടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം തന്നെയാണ്. അതൊരു ചെറിയ ടെറിട്ടറിയാണ്. അവർ ആദ്യമൊക്കെ ആ ടെറിട്ടറിയിൽ നിന്ന് ഒഴിയാൻ നോക്കി, പക്ഷേ നടന്നില്ല. പാകിസ്ഥാൻ രണ്ടുള്ളിൽ തന്നെയാണ്. അപ്പം ആ ഒരു സ്ഥലത്തുകൂടെ ഇവർ റോഡ് പോകുന്നുണ്ട്. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ അടിയോ ഇല്ല നമ്മൾ ചൈന ഇന്ത്യ സൈഡിലൂടെ വന്നാൽ, അപ്പോൾ ഇവർക്ക് പാകിസ്ഥാൻ്റെ സൈഡിൽ കൂടെയും നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതായിരുന്നു രണ്ട്. ഇനി മൂന്നാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ഹാൻഡ് ബട്ടോട്ട ഐലൻഡ്. ഹാൻഡ് ബട്ടോട്ട ഐലൻഡ് എന്ന് പറയുമ്പോൾ ശ്രീലങ്ക, ശ്രീലങ്കയിലാണ്. ചൈന ഒരു ചെറിയ കളിയാണ് കളിച്ചത്. അതായത് ഡെപ്റ്റിന്, അതായത് ലോണായിട്ട് കുറേ എമൗണ്ട് ശ്രീലങ്കയ്ക്ക് കൊടുക്കും. ശ്രീലങ്ക ഒരു എക്കണോമിക്കലി ഇച്ചിരി ബാക്ക്വേർഡാണ്, ചെറിയ കൺട്രിയിൽ. അപ്പോൾ അവർ കടം വാങ്ങിച്ചു, പക്ഷേ അവർക്ക് റീപേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചൈന ഡിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ ഹാൻഡ് ബട്ടോട്ട ഐലൻഡാണ് ഡിമാൻഡ് ചെയ്തത്. അപ്പോൾ ഒരു 99 വർഷത്തേക്ക് ഹാൻഡ് ബട്ടോട്ട ഐലൻഡ് കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. ചൈന ഇവിടെ കളിച്ചതെന്ന് പറഞ്ഞാൽ അവരൊരു എയർ ബേസ് ഉണ്ടാക്കി. ആ എയർ ബേസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്താൻ വെറും മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ മാത്രം മതി. അപ്പം എന്തെങ്കിലും ഒരു അടി ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം. സോ നമ്മൾ ജാഗ്രത ആയിരിക്കാം. നമ്മളിപ്പോൾ കുറേ റഫേൽ ഫ്ലൈറ്റുകളൊക്കെ വാങ്ങി. സോ ഇത് വേറൊരു വ്ളോഗിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.